എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരു മുന്നറിയിപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു പാഠമായിരിക്കും. സോഷ്യൽ മീഡിയ നല്ലതാണോ ചീത്തയാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉത്തരം പറയും സോഷ്യൽ മീഡിയയ്ക്ക് കുറേ നല്ല വശങ്ങളുണ്ട്, അതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ദോഷവശങ്ങളുണ്ട്. സോഷ്യൽ മീഡിയയിൽ നിന്നും എട്ടിൻ്റെ പണി കിട്ടിയ കുറച്ച് ആളുകൾ അവർക്ക് കിട്ടിയ പണികൾ ഇന്നത്തെ ദിവസം നമ്മളോട് തുറന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനുള്ള പ്രതിവിധികളും നമ്മളിന്ന് സംസാരിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മുടെയൊക്കെ ലോകം മുഴുവനായും മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും സഹായത്തോടെയായിട്ട് മാറിയിട്ടുണ്ട്. സ്കൂളും ഓഫീസും മീറ്റിങ്ങുകളും ഉദ്ഘാടനങ്ങളും എന്തിന്, കല്യാണം പോലും ഓൺലൈനായിട്ട് നടക്കുന്ന കാലമാണിത്. തീരെ ചെറിയ കുട്ടികൾ മുതൽ പ്രായമായ ആളുകൾ വരെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരായിട്ട് മാറി. ഇൻ്റർനെറ്റിൻ്റെയും മൊബൈൽ ഫോണിൻ്റെയും ഉപയോഗം കൂടിയപ്പോൾ സ്വാഭാവികമായും സോഷ്യൽ മീഡിയയുടെ ഉപയോഗവും സോഷ്യൽ മീഡിയ വഴിയുള്ള വൻ ചതികളുടെയും പറ്റിക്കലുകളുടെയും എണ്ണവും വർദ്ധിച്ചു. ഇൻ്റർനെറ്റിൻ്റെ പോസിറ്റീവ് വശങ്ങൾ വർദ്ധിച്ചതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളും വർദ്ധിച്ചു. പക്ഷേ നമ്മളിൽ പലരും ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ ഒരേ ഒരു അപകടം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും പരസ്പരം സൈബർ ബുള്ളിങ് നടത്തുന്നതും മാത്രമാണെന്നാണ്. പക്ഷേ അതിനേക്കാൾ അപകടം പിടിച്ച പല പണികളും സോഷ്യൽ മീഡിയയിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മയാണ് ഇത്തരം ചതികളിൽ നമ്മൾ പെട്ടുപോകാൻ കാരണമെന്നും നമ്മൾ എന്തൊക്കെ സൂക്ഷിക്കണമെന്നും ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇന്നത്തെ ദിവസം നമ്മുടെ ആദ്യ അതിഥിയായിട്ട് ചേരാൻ പോകുന്നത് അലക്സാണ്. ഈ അടുത്തിടയ്ക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അപകടത്തെക്കുറിച്ച് അലക്സ് നമ്മളോട് തുറന്നു പറയും. ഇത് അലക്സിന് നേരിട്ടുണ്ടായൊരു അനുഭവമാണ്. കുറേ ആളുകളെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ട് പുറത്തു പറയാൻ മടിക്കുന്നുണ്ട്. ഇനി ആർക്കും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ഉറപ്പായും ഇത് കേട്ടേ പറ്റൂ, സംസാരിക്കാം. അലക്സ് ബ്രോ നമസ്കാരം. ഹായ് ബ്രോ, നമസ്കാരം. അലക്സ് ഇപ്പൊ എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്? ഞാൻ കറന്റ് എടപ്പള്ളിയിൽ ഒരു ഐ ടി കമ്പനി വർക്ക് ചെയ്യുകയാണ് എറണാകുളത്ത്. ഞാൻ ശരിക്കും കോട്ടയം പാലയാണ്, പക്ഷേ ഇപ്പം ഇവിടെ തന്നെയാണ് എറണാകുളത്ത് നിന്ന് സംസാരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നേരിട്ട ദുരനുഭവങ്ങളുടെ വിഷയത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങളെ കോൺടാക്ട് ചെയ്ത അലക്സ് ആണ്. അലക്സിനുണ്ടായ ദുരനുഭവം പറയാൻ ധൈര്യമായിട്ട് മുന്നോട്ട് വന്നതിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അലക്സിനുണ്ടായ ആ ഒരു വലിയൊരു അപകടം എന്താണെന്ന് എല്ലാ ജനങ്ങളെയും ഒന്ന് അറിയിക്കുക. അത് സംഭവം നടന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ സൺഡേ ആയിരുന്നു. ഞങ്ങള് വൈകിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്തായിരുന്നു. എനിക്കൊരു കോള് വന്നു, ഒരു വാട്സാപ്പ് കോള് വന്നു. ഒരു അൺനോൺ നമ്പർ ആയിരുന്നു, ഒരു ഇന്ത്യൻ നമ്പർ തന്നെയായിരുന്നു അത്. കാരണം എനിക്ക് വേറെ ഡൗട്ട് ഒന്നും തോന്നിയില്ല. ഞാൻ ഡയറക്റ്റ് കോളൊന്ന് എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ഒന്നുമില്ല, മൊത്തം ഒരു ബ്ലാക്ക് സ്ക്രീൻ ആയിരുന്നു. എനിക്കപ്പോഴത്തേക്ക് ഒന്നും തോന്നിയില്ല, ഒരു 4-5 സെക്കൻഡ് മാത്രം ഒരു ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അത് കട്ടായി. കട്ടായി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതിന്റെ പുറകെ പോയില്ല. കാരണം ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുമായിരുന്നു. പിന്നെ ഞാൻ ഓർക്കും ഇപ്പൊ ഒരുപാട് നമ്പര് മാറി മാറി വരുന്നതാണ്, അവർക്ക് കോണ്ടാക്ട് മാറിപ്പോയതായിരിക്കും എന്നാ ഞാൻ ഒന്ന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ആ നമ്പറിൽ നിന്ന് തന്നെ ഒരുപാട് മെസ്സേജ്. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്ന എന്റെ ഫോട്ടോസ് ഫുള്ള് സ്ക്രീൻഷോട്ട് എടുത്തതും എന്റെ ഫ്രണ്ട് ലിസ്റ്റ് ഫുള്ള് സ്ക്രീൻഷോട്ട്, പിന്നെ എന്റെ അഡ്രസ്സ് മൊത്തം സ്ക്രീൻഷോട്ടും എനിക്ക് അയച്ചു. ആ കൂടെ തന്നെ എനിക്കൊരു വീഡിയോയും അറ്റാച്ച് ചെയ്തു. ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അത് ആക്ച്വലി ആ കോൾ, ആ വീഡിയോ കോൾ റെക്കോർഡായിരുന്നു. ആ റെക്കോർഡിന്റെ എന്റെ ഭാഗം അതേപോലെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് ഞാൻ കണ്ട ആ ബ്ലാക്ക് സ്ക്രീൻ എന്ന് പറഞ്ഞ അപ്പം ഒരു ലേഡി ഹാഫ് ന്യൂഡ് ആയിട്ട് നിന്ന് ബാക്കി ഡ്രസ് മൊത്തം മാറുന്ന ഒരു വീഡിയോ ആയിരുന്നു. അത് ഒരു 30 സെക്കൻഡോളം ഉണ്ടായിരുന്നു അതിന്റെ ഡ്യൂറേഷൻ വന്നപ്പോഴത്തേക്ക്. എനിക്ക് ഞാൻ പെട്ടെന്ന് ഭയങ്കര പാനിക്കായി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും മനസ്സിലായില്ല. എന്നോട് ചോദിച്ചു, അവർ ചോദിച്ചു എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ നേരത്തെ കുറെ കേട്ടിട്ടുണ്ട്, എന്നാലും ഒരു അനുഭവം വരുമ്പോഴല്ലേ ശരിക്കും അതിന്റെ ഒരു ഇമ്പാക്ട് മനസ്സിലാവുള്ളൂ. ഞാൻ പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നേരെ കോണ്ടാക്ട് ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ എന്റെ ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞു, ചേട്ടനെ ബ്രദറിനെ വിളിച്ച് പറഞ്ഞു. അപ്പത്തേക്കാണ് പറഞ്ഞത് ഇതുപോലെ ഇപ്പൊ കുറെ ഉണ്ടാകുന്നുണ്ട്. പിറ്റേ ദിവസം ഞാൻ വന്ന ഓഫീസിൽ ഇരുന്നപ്പോഴത്തേക്ക് എന്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. ഫ്രണ്ട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എടാ നിന്റെ അക്കൗണ്ട് ഹാക്ക് ആയിരുന്നു. ഞാൻ ചോദിച്ചു ഇല്ല ബ്രോ, എന്നാ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒരു ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ അയച്ച് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിനക്ക് ഫോർവേഡ് ചെയ്യാം, പക്ഷെ നീ പേടിക്കൊന്നും വേണ്ട, ബാക്കി എന്നാ നോക്കാം. എന്നിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോ അവർ എനിക്ക് അയച്ചു തന്ന ആ സ്ക്രീൻ റെക്കോർഡായിരുന്നു. ഞാൻ പെട്ടെന്ന് എനിക്കപ്പം കഴിഞ്ഞ ദിവസത്തേക്കാരും ഭയങ്കര ടെൻഷനായി. വൺ ഡേ ആയപ്പോഴത്തേക്ക് എനിക്ക് അതും കൂടെ കണ്ടപ്പോഴത്തേക്ക്, അതായത് ഫ്രണ്ട്സിനെല്ലാം ഇങ്ങനെ അയച്ചു കൊടുക്കാൻ തുടങ്ങി, ഇനിയിപ്പം ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആകുന്ന ഒരു ഇത് എനിക്ക് ഭയങ്കര തോന്നി. അപ്പത്തേക്ക് ഞാൻ ബ്രദറിനെ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട്സിനെ വിളിച്ചു പറഞ്ഞു, എല്ലാരും പറഞ്ഞു. പിന്നെ എന്റെ പരിചയത്തിലൊരു നേരത്തെ എനിക്ക് ചേട്ടനൊരു എന്റെ ബ്രദറിന്റെ ഒരു കേസിന് സൈബർ സെല്ലിന്റെ ഒരു ഓഫീസർ പരിചയം ഉണ്ടായിരുന്നു. പുള്ളിനെ വിളിച്ച് നോക്കുമ്പോ പുള്ളിയാണ് പറഞ്ഞു ഇതുപോലെ ഇപ്പൊ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്, കുറെ രജിസ്റ്റർ ആയി കിടപ്പുണ്ട്. അപ്പൊ പോയി സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ പോയി സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. അവിടെ ചെന്നപ്പോൾ അവരും പറഞ്ഞു ഇതിപ്പം കുറച്ചായി, എത്രയും പെട്ടെന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ നോക്കാൻ, നമ്മളിത് കുറെ നോക്കുന്നുണ്ട്, ഒരുപാട് കേസുകൾ വരുന്നുണ്ട്.
അപ്പത്തേക്ക് എനിക്കൊരു കുറച്ച് ആശ്വാസമായി. കാരണം ഞാൻ ഓർത്ത് എനിക്ക് മാത്രം ഇങ്ങനെ വന്നു. ഞാനിതുപോലെ കേട്ടിട്ടുണ്ട്, പക്ഷെ ആരും ഒന്ന് റിപ്പോർട്ട് ചെയ്തൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അലക്സ്, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ലാന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങൾ അവർക്കും ചിലപ്പോൾ ഫ്യൂച്ചറിൽ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സൂക്ഷിക്കേണ്ടതെന്ന് അലക്സിന് തോന്നുന്നത്? ഇപ്പം ഒരൊറ്റ ഫോട്ടോ മതി, ഒറ്റ ഫോട്ടോ വെച്ച് നമുക്കിപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടുന്ന കാലമാണിത്. അപ്പൊ ആരോട് ഫോട്ടോ ഒന്നും പോസ്റ്റ് ചെയ്യരുത്, അൺനോൺ നമ്പേഴ്സിൽ നിന്ന് വരുന്ന കോളൊന്നും എടുക്കരുത് എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കേസല്ല. അപ്പം മാക്സിമം അൺനോൺ നമ്പേഴ്സിൽ നിന്ന് വരുന്ന വീഡിയോ കോൾസ് ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇനി ആർക്കെങ്കിലും വരുവാണെങ്കിൽ ആരും ഇങ്ങനെ പേടിക്കാനൊന്നും നിൽക്കാണ്ട് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോ അതിന്റെ പുറകെ ഇപ്പൊ അവരെന്ത് ചെയ്യണമെന്ന് ചോദിച്ചു, ഞാനിപ്പോ അതിന് റെസ്പോണ്ട് ചെയ്താൽ അവർ ഉറപ്പായിട്ട് ക്യാഷ് ചോദിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പൊ അവർക്ക് അങ്ങനെ ഒരു എത്തിന്നൊരു ബോധം അവർക്ക് തോന്നാണ്ടിരിക്കാൻ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്ത് വിടുക. പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഫാമിലിനെ ഒക്കെ ബോധിപ്പിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് കാര്യം പറയുക, ആദ്യം തന്നെ ഫാമിലിയോടും കാര്യം പറയുക. പിന്നെ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു പോസ്റ്റ് കൂടെ ഒക്കെ ഇടുക, ഇങ്ങനെ ഒരു സംഭവം ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അപ്പം എന്തെങ്കിലും വരുവാണെങ്കിൽ അത് അറിയിക്കുക, ബാക്കി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ മതി. അപ്പോൾ അലക്സിന്റെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആളുകളെ അറിയിച്ചപ്പോൾ എനിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോളുകളോ മെസ്സേജുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ? എനിക്ക് ഔട്ട് ഓഫ് ഇന്ത്യ എബ്രോഡ് നിന്ന് തന്നെ എനിക്ക് മെസ്സേജ് കുറച്ച് വന്നിട്ടുണ്ട്. അവരോടെല്ലാം 15,000-20,000 ഒക്കെയാണ് അവർ ചോദിച്ചത്, അവരെല്ലാം അവോയ്ഡ് ചെയ്തിട്ട്. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് പേര് എനിക്ക് അയച്ചിട്ട് പറഞ്ഞു, ബ്രോ ഞങ്ങൾക്കും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, പക്ഷെ പെട്ടെന്നുള്ള ഒരു ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവർ ചോദിച്ച പൈസ ഞങ്ങൾക്ക് കുറച്ച് കൊടുക്കേണ്ടി വന്നു, അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പിന്നെ ശല്യം ഉണ്ടായില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് പേരുടെയൊക്കെ പൈസ ഇങ്ങനെ പോയിട്ടുണ്ട്. താങ്ക് യു അലക്സ്. ഇപ്പോൾ അലക്സ് പങ്കുവെച്ചതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ധാരാളമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, വാർത്തകൾ അറിയുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് ആരും ഇങ്ങനെയുള്ള അൺനോൺ നമ്പറിൽ നിന്ന് അല്ലെങ്കിൽ അറിയാത്ത ആളുകളുടെ വീഡിയോ കോളുകളൊക്കെ വന്നാൽ എടുക്കാതിരിക്കുക. ഇപ്പോൾ അലക്സിൻ്റെ സ്ഥാനത്ത് ചിലപ്പോൾ പെൺകുട്ടികളായിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചധികം പേടിച്ചിട്ട് അവർ ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിച്ചു പോയാൽ പോലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അത്രയധികം നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളൊക്കെ ശ്രദ്ധിച്ചൊരു വാർത്തയാണ് ഈ തീക്കെട്ടയിൽ തന്നെ ഉറുമ്പരിക്കുന്നു എന്ന് പറയുന്ന പോലെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരിൽ പോലും വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ പണം തട്ടിയ കേസുകൾ, പോലീസുകാർക്ക് തന്നെ സോഷ്യൽ മീഡിയ കള്ളന്മാരെ കൊണ്ട് ഇരിക്കപ്പുറത് ഇല്ലാത്ത കാലമാണിത്. പിന്നെ നമ്മുടെ ഒന്നും കാര്യം പറയേണ്ട കാര്യമില്ല, പക്ഷേ നമ്മൾ സ്വയം സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഇത്തരം ചതികളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാവുന്നേ ഉള്ളൂ. ഇന്നത്തെ ഞങ്ങൾക്കും പറയാനുണ്ട്, അവസാനം വരെ കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു അറിവുണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾക്കും പറയാനുണ്ട് വേദിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ ചിലപ്പോൾ ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോൺ ഒരു സൈഡിൽ മാറ്റി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ എടുത്ത് നോക്കുന്നുണ്ടാവും. പലപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഈ സോഷ്യൽ മീഡിയ വഴി മാക്സിമം നമുക്ക് പറ്റാവുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത് ഫേക്ക് ന്യൂസുകൾ ഷെയർ ചെയ്യുക എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെയാണ്. പക്ഷേ അതിനേക്കാളും വലിയ മാരകമായ ഒരുപാട് അപകടങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്നും അതിന് നമ്മൾ തന്നെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേയൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയുമെന്നും രക്ഷപ്പെടാൻ പറ്റുമെന്നും തിരിച്ചറിയുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇന്നത്തത്. നമുക്ക് ബാക്കി വിഷയങ്ങളിലേക്ക് പോവാം. ഈ ലോക്ക്ഡൗൺ തുടങ്ങിയതിന് ശേഷമാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും ഇന്റർനെറ്റിൽ നിന്നും ഒക്കെ കൂടുതൽ മോശപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാളാണ് അടുത്തായിട്ട് നമ്മളോട് ചേരാൻ പോകുന്നത്. നമ്മളൊക്കെ നിർബന്ധമായിട്ടും കേട്ടിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അരുണാണ് സംസാരിക്കാം. അരുൺ ഹായ്, നമസ്കാരം. ഹലോ, നമസ്കാരം. എവിടെയാണ് അരുണിന്റെ സ്ഥലം? അരുൺ എന്താ ചെയ്യുന്നത്? എന്റെ സ്ഥലം പാലക്കാടാണ്. ഞാൻ ഒരു കൊറിയർ സർവീസിലാണ് വർക്ക് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്ന് വളരെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ള ഒരുപാട് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ അരുൺ സംസാരിക്കുന്നത്. കുറെ ആളുകൾക്കെങ്കിലും വന്ന് സംസാരിക്കാൻ ഒരു മടിയുണ്ട്. എന്താണ് അരുണുണ്ടായ ഒരു അനുഭവം? എനിക്ക് ഉണ്ടായ അനുഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യണം, ഹായ് എനിക്ക് നിങ്ങളെ പരിചയമുണ്ട്, ഞാൻ നിങ്ങളോട് പ്ലസ് ടു വരെ പഠിച്ചാണെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ഗേളുടെ പ്രൊഫൈലായിരുന്നു. അപ്പൊ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കി, അപ്പൊ അക്കൗണ്ട് പക്ക അക്കൗണ്ടാണ്, ജെന്യുൻ അക്കൗണ്ടാണ്. അപ്പൊ ഞാൻ റീപ്ലൈ കൊടുത്തു, എനിക്ക് ആളെ മനസ്സിലായില്ല, എവിടെയാണ് എന്റെ കൂടെ പഠിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ നിങ്ങളെ വീഡിയോ കോൾ ചെയ്യാം, അപ്പൊ ആളെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. ഇവർക്ക് എൻ്റെ കോൺടാക്ട് എവിടെ നിന്ന് കിട്ടിയത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ് ഇവർ കോൺടാക്ട് എടുത്തിരിക്കുന്നത്. കാരണം ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ഹൈഡിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ എനിക്കിങ്ങനെ വീഡിയോ കോൾ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് വന്നു. അപ്പോൾ തന്നെ ഒരു വീഡിയോ കോളും വന്നു. വീഡിയോ കോൾ ഞാൻ അറ്റൻഡ് ചെയ്യണ്ടായി. അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഫ്രണ്ട് സൈഡ് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. അതായത് ഇപ്പുറ സൈഡ് ഞാൻ ഇരുന്നിട്ട് ഒന്നും കാണുന്നില്ല, ലൈറ്റ് ഓൺ ചെയ്യൂ, ഒന്നും കാണുന്നില്ല എന്ന് ഞാൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇവർ വീഡിയോ കോൾ കട്ട് ചെയ്തു. വീഡിയോ കോൾ കട്ട് ചെയ്തിട്ട് സോറി വീട്ടിൽ ആളുണ്ട് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതും ഒരു വീഡിയോ എനിക്ക് കിട്ടാണ്ടായി. അതെങ്ങനെയെന്ന് വെച്ചാൽ ആ ഓപ്പോസിറ്റ് സൈഡ് ഒരു ഹാഫ് നേക്കഡ് ആയിട്ടുള്ളൊരു വുമാൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ വെച്ച് മിറർ ചെയ്തിട്ട് ഒരു വീഡിയോ ആണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് പറഞ്ഞത് ഈ വീഡിയോ പുറത്ത് വിടണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് എന്നെ കാണണം, അങ്ങനെ ഒരു മെസ്സേജും എനിക്ക് വന്നിരുന്നു.
അപ്പൊ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു പോയി, കാരണം ഈ ലോക്ക്ഡൌണിന്റെ സമയത്താണ് എനിക്ക് സംഭവം വന്നത്. അപ്പൊ അതിന്റെ ഇതിന്റെയും കൂടെ ടെൻഷൻ ആയിട്ട് ആകെ ഒരുപാട് പേടിച്ചു പോയി. നേരെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പ്രൊഫഷണൽ ഹാക്കറാണ്. അപ്പൊ ആളോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. അപ്പൊ ആള് പറഞ്ഞു, അതായത് ഇപ്പോ ഈയിടെയായിട്ട് കുറെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്, പേടിക്കാനൊന്നുമില്ല, ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ സൈബർ സെല്ലിൽ ഡയറക്റ്റ് കംപ്ലൈന്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ, അതായത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ അക്കൗണ്ട് എന്നെ ബ്ലോക്ക് ചെയ്ത് പോയിരിക്കുന്നു. അത് ആ വാട്സപ്പ് കോൺടാക്ട് എന്നെ ബ്ലോക്ക് ചെയ്തു, കാരണം ഞാൻ പിന്നെ റീപ്ലൈ ഒന്നും കൊടുത്തില്ല. അതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇൻസ്റ്റാഗ്രാമിൽ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ആ പ്രൊഫൈലിൽ ഇൻസ്റ്റാഗ്രാം അമൃതം മാത്രമേ കാണുള്ളൂ, കാരണം ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ആയി പോയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, അതായത് ഈ ഹാക്കർ പറഞ്ഞത്, ഈ അക്കൗണ്ട്, അതായത് ഈ പെൺകുട്ടർ അക്കൗണ്ട് ഓൾറെഡി ഹാക്കഡാണ്, ആ അക്കൗണ്ട് വഴിയാണ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു അക്കൗണ്ട് വഴി ഇവർ എത്ര പേരെ ഇതുപോലെ ഇരയാക്കിയിട്ടുണ്ടാവും, അതായത് എന്നെ പോലെ എത്ര പേരെ ഇവർ ഇരയാക്കിയിട്ടുണ്ടാവും എന്ന് ആണ് അറിയേണ്ട കാര്യം. ഇപ്പൊ അരുണിന്റെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിനുണ്ടായ ഒരു അനുഭവമാണ്. അതായത് അവനൊരു കോള് വരികയാണ്, അതായത് സാധാ നോർമൽ കോള് വരികയാണ്, അവനോട് പറയാണ് നിങ്ങളുടെ, അതായത് നിങ്ങളുടെ ഫോൺ ഞങ്ങൾ ഹാക്ക് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ ഹാക്കേഴ്സാണ്, നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തിരിക്കുകയാണ്, അപ്പം നിങ്ങളെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട്, അതായത് നിങ്ങൾ കുറേ ഫോൺ വീഡിയോസ് കാണുന്നുണ്ട്, അതായത് ഫോൺ വീഡിയോസ് കാണുന്നുണ്ട്, ആ ഫോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ട്, ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളിലും നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ തെളിവുകളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളത് പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ കോൾ വന്നിരുന്നു എൻ്റെ ഫ്രണ്ടിന്. അപ്പം അവൻ ചെയ്ത് ഡയറക്റ്റ് സൈബർ സെല്ലിൽ പോയി കംപ്ലയിൻറ്റ് കൊടുത്തു, ഇങ്ങനെ ഒരു കോള് വരുന്നുണ്ട്, ഞാനിങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ കംപ്ലയിൻറ്റ് കൊടുത്തു. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തായെന്നുള്ളത് അറിഞ്ഞിട്ടില്ല. താങ്ക് യു അരുൺ. ഈ സോഷ്യൽ മീഡിയയിലൂടെ പലതരത്തിലുള്ള ഫ്രോഡ് പണികൾ കാണിക്കുന്ന ആളുകളുടെ പ്രധാന ധൈര്യം അവർക്ക് ആളുകളുടെ മുന്നിൽ നേരിട്ട് വരണ്ട എന്നുള്ളതും സോഷ്യൽ മീഡിയയുടെ മറ കൂട്ടിനുള്ളതുമാണ്. ലോക്ക്ഡൌൺ സമയത്ത് പുറത്തിറങ്ങി ആളുകളെ പറ്റിക്കാൻ നിർവാഹമില്ലാതെ വന്ന സ്ഥിരം കുറ്റവാളികൾ തന്നെയാണ് ഈ ഓൺലൈൻ ചതികളുടെയും പുറകിൽ. ഇത്തരം ഓൺലൈൻ ചതികളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഈ ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും വ്യക്തമായിട്ട് സംസാരിക്കാൻ അടുത്ത അതിഥി നമ്മളോട് ചേരുന്നുണ്ട്. കേരള ഹൈടെക് ക്രൈം എൻക്വയറി സെല്ലിലെ അഡീഷണൽ എസ് പി ആയിട്ടുള്ള ബിജുമോൻ സാറാണ് നമുക്ക് സംസാരിക്കാം. ബിജുമോൻ സാർ, ഹായ്, നമസ്കാരം. നമസ്കാരം സാർ. നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തന്നെ കാരണം, ഇപ്പോൾ അലക്സ് വരുണൊക്കെ പറഞ്ഞതുപോലെ ഈ അടുത്തിടയ്ക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു പറ്റിക്കൽ ട്രെൻഡാണ് വീഡിയോ കോളിൽ കൃത്രിമം കാണിച്ചിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ ഒരുപാട് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത്? അതുപോലെ തന്നെ ഇത്തരം കേസുകളിൽ കുറ്റവാളികളെ കണ്ടുപിടിക്കുന്നതിൽ കേരള പോലീസിനോ അല്ലെങ്കിൽ സൈബർ സെല്ലിനോ ഒക്കെ എന്തെങ്കിലും സാങ്കേതിക പരിമിതികളുണ്ടോ? ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഈ പാൻഡമിക് പീരീഡിൽ വന്നിട്ടുള്ള ഒരു പരാതി താങ്കൾ സൂചിപ്പിച്ചത് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ ഞങ്ങൾക്ക് കുറെ പരാതികൾ വന്നിരുന്നു. അതായത് നല്ല പ്രൊഫൈലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നല്ല പ്രൊഫൈലുകളുള്ള അത്യാവശ്യം നല്ല സാങ്കേതികമായിട്ട് നല്ല സ്റ്റാറ്റസ് ഉള്ള പ്രൊഫൈലുകൾ നോക്കി ആളുകൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ആ വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റുകളിൽ പലതും ഇത് ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യൻ പേരിലുള്ള, ഇവിടെ കേരളത്തിൽ വന്നത് കൂടുതലും നമ്മൾ കണ്ടത് നോർത്ത് ഇന്ത്യൻ പേരിലുള്ള പെൺകുട്ടികളുടെ മറ്റ് പ്രൊഫൈലുകളായിരുന്നു. അത്തരം പ്രൊഫൈലുകൾ വന്ന് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു. അപ്പൊ അങ്ങനെ വന്ന സോഷ്യൽ മീഡിയ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത ആളുകൾക്ക് പിന്നീട് ഉടൻ തന്നെ അവർ ചാറ്റ് റൂമിലേക്ക് അവരെ വിളിക്കുന്നു, അവര് മെസ്സഞ്ചർ ചാറ്റ് ചെയ്യുന്നു, ചിലരോട് വാട്സപ്പ് നമ്പർ ചോദിച്ച ശേഷം വാട്സപ്പ് വഴി ചാറ്റ് ചെയ്യുന്നു. പിന്നീട് അതൊരു വീഡിയോ കോളിലേക്ക് മാറുകയും വീഡിയോ കോളിൽ ആദ്യം പറസൈഡിൽ വളരെ ക്ലിയർ അല്ലാത്ത രീതിയിൽ അവർ തോന്നുകയാണ്. അത് നമുക്ക് മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ പലതും ഒരു AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സംവിധാനത്തോട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് തോന്നും മറുസൈഡിലുള്ള ആളുടെ ന്യൂഡ് വീഡിയോ കാണിക്കുകയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുകയും അത് അതനുസരിച്ച് ഇവിടെ മറുസൈഡിലുള്ള ആളിനോട് നമ്മളോടും അതേപോലെ തന്നെ ചാറ്റ് ചെയ്യാനോ വീഡിയോ ചാറ്റിന് വരാൻ പറയുന്നു. അങ്ങനെ ചെയ്യുന്ന സ്ട്രിപ്പ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ കാണിക്കുന്ന ആളുകളെ അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്യോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഈ ഫോട്ടോ അല്ലെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്ത് ഇത് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ്, ഞങ്ങൾ ഇത് നേരെ യൂട്യൂബിൽ ഇടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയക്കും എന്ന് പറഞ്ഞ് ത്രെട്ടൺ ചെയ്യും, ബ്ലാക്ക് മെയിൽ ചെയ്യും, അങ്ങനെ അവരിൽ നിന്ന് പൈസ മേടിക്കാനായിട്ട് അവരുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നു. ചില ആളുകളിൽ പൈസ കൊടുത്തവരുണ്ട്, പക്ഷെ ഇത് വളരെ കൃത്യമായിട്ടുള്ള അഡ്വൈസ് ആണ്, ആര് പൈസ കൊടുക്കരുത്. അങ്ങനെ തരത്തിൽ നിയമപരമായിട്ട് നമുക്ക് മുന്നോട്ടാണ് പോകേണ്ടത്. ആർക്കും ഇതിനെ അവരുടെ നമ്പർ ആദ്യം തന്നെ ബ്ലോക്ക് ചെയ്യുക, അങ്ങനെ ത്രെട്ടൺ ചെയ്ത് കോൾ വിളിക്കുന്നത് നമ്പർ നോട്ട് ചെയ്ത ശേഷം പരാതി കൊടുക്കണം. പിന്നെ ഇത് വരുമ്പോൾ ഇത് വാട്സപ്പ് കോളുകളാണ് കൂടുതൽ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കോളുകളായിരിക്കും പലതും വരുന്നത്. ആ നമ്പറുകളൊക്കെ തന്നെ സംസ്ഥാനത്തിന് പുറത്തുനിന്നായിരിക്കും വരുന്നത്. ഞങ്ങൾ ഇതുവരെ പരിശോധിച്ചതും അന്വേഷിച്ചതും അത്ര ഒരു കേസുകളും നമ്മൾ അറസ്റ്റ് വരെ നടത്തി. ഹരിയാനയിൽ പോയി രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവം കേരള പോലീസിലുണ്ട്. അതൊക്കെ കേരളത്തിന് സംസ്ഥാനത്തിന് പുറത്തുള്ളത് കൊണ്ടാണ്, ചിലപ്പോൾ എങ്കിലും ഇവർ ചെല്ലുമ്പോൾ ഈ നമ്പര് പുറത്തുനിന്നാണെന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല എന്നല്ല,
നമുക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ ആ ചില അവർ പലരും വ്യാജ പ്രവേശനം എടുത്തിരിക്കുന്ന സിം കാർഡുകളൊക്കെ ആയിരിക്കും. അത് കണ്ടുപിടിച്ച് വരാനുള്ള കുറച്ചൊരു ആ താമസം മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിലും ബ്ലോക്ക് ചെയ്ത് വെക്കുക, നമ്പർ പോലീസിന്റെ റിപ്പോർട്ട് ചെയ്യുക, ഒരിക്കലും പേയ്മെന്റ് കൊടുത്ത് ഇതിനെ കവർ ചെയ്യാനായിട്ട് പോകരുത്. സാർ, ഏറ്റവും കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്നും നിങ്ങളുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ്? സോഷ്യൽ മീഡിയ കുറ്റകൃത്യങ്ങളിൽ സൈബർ ഹരാസ്മെന്റ്, എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് സൈബർ ഹരാസ്മെന്റ്, സൈബർ സ്റ്റോക്കിങ്, സൈബർ ബുള്ളിങ്, അതുപോലെയുള്ള ബ്ലാക്ക്മെയിലിംഗ്, സൈബർ ബ്ലാക്ക്മെയിലിംഗ്, അത് ഒരു തരത്തിൽ വർദ്ധിച്ചു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മറ്റ് തട്ടിപ്പുകൾ, ഈ സോഷ്യൽ മീഡിയകളിൽ ഉപയോഗിച്ചിട്ടുള്ള സൈബർ ഫ്രോഡുകൾ, നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന പലതരം തട്ടിപ്പുകൾ, അത് ഓൺലൈൻ ഫ്രോഡുകളാണെങ്കിലും എല്ലാം തന്നെ സൈബർ ഫ്രോഡുകളൊക്കെ സോഷ്യൽ മീഡിയ വഴി വരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പൈസ നഷ്ടപ്പെടുക, അല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക്, സ്ത്രീകളും പുരുഷന്മാരും ഈ സൈബർ ഹരാസ്മെന്റിന് ഇടയാകുന്നുണ്ട്. മാത്രമല്ല സൈബർ ബ്ലാക്ക്മെയിലിംഗ്, പ്രത്യേകിച്ചും പലതരത്തിലുള്ള ബ്ലാക്ക്മെയിലിംഗ്, നമ്മുടെ കയ്യിലെ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഫോട്ടോയോ വീഡിയോയോ കളക്ട് ചെയ്ത ശേഷം പിന്നീട് അത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിനായിട്ട് സ്ത്രീകളെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു, പുരുഷന്മാരെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കുന്നു. അതുകൂടാതെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ആളുകളിൽ നിന്നും പൈസ തട്ടുന്ന സംവിധാനമുണ്ട്. സെലിബ്രിറ്റീസിന്റെ പേരിലും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ ഈവൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ പേരിലൊക്കെ പലരുടെയും പേരിൽ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി സുഹൃത്തുക്കളെ ആഡ് ചെയ്ത ശേഷം ചാറ്റ് റൂമിലൂടെ അവരോട് ഗൂഗിൾ പേ വഴി പൈസ ഇടാൻ എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞ് പൈസ ചോദിക്കുന്ന സംഭവങ്ങൾ, ഓൺലൈൻ വഴി ഒരുപാട് ജോബ് ഓഫറുകൾ ഈ സോഷ്യൽ മീഡിയ വഴി കൊടുക്കുന്നു, അതുപോലെ സോഷ്യൽ മീഡിയ വഴി നൽകുന്ന പരസ്യങ്ങളിൽ കൂടെ സാധനങ്ങൾ ഓഫർ ചെയ്തിട്ടുള്ള തട്ടിപ്പുകൾ, പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള സഹായം, മെഡിക്കൽ സഹായം, അങ്ങനെ ഒരുപാട് തരത്തിൽ വിവിധ മേഖലകളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം സാമൂഹിക മാധ്യമങ്ങൾ വഴി വന്നിട്ടുണ്ട്. സാർ, സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം പറ്റിക്കലുകളുടെ എണ്ണം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾക്കറിയാം ഏത് കാര്യത്തിലും ടെക്നോളജി പോസിറ്റീവ് വളരുന്നതോടൊപ്പം തന്നെ ടെക്നോളജിയുടെ മറസൈഡ് വളരും. ക്രിമിനൽസും അവര് വീടുകളിൽ ഇരുന്നപ്പോൾ മറ്റു കുറ്റകൃത്യങ്ങളിലേക്ക് അവർക്ക് പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ ആളുകളൊക്കെ തന്നെ ഇതിനകത്തേക്ക് മാറി. പിന്നെ ആളുകളുടെ ഒരു ധാരണയുണ്ട്, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഓൺലൈനിൽ ഇരിക്കുമ്പോൾ അനോണിമിറ്റി ഉണ്ട്, അവരെ മറ്റാരും തിരിച്ചറിയത്തില്ല. അതുകൊണ്ട് പലരുടെയും ഡ്യുവൽ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് ആളുകൾ അത്തരത്തിലുള്ള തട്ടിപ്പുകൾ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാരണം ഈ ഇന്റർനെറ്റിന്റെ ഉപയോഗം ഒക്കെ തന്നെയാണ് ഈ തരത്തിലുള്ള വർധനവിന്റെ, നമ്മൾക്കുള്ള കണക്ടിവിറ്റി കൂടുതലും ആളുകളുടെ ഉപഭോഗത്തിൽ കൂടുതൽ വർധനവ് വന്നു, അത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. അപ്പൊ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണമെന്നോ, മൊബൈൽ ഫോൺ എങ്ങനെ ഉപയോഗിക്കണമെന്നോ, അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ അകത്തെ ചതിക്കുഴികൾ എന്താണെന്നോ ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് സ്കൂൾ ലെവലിൽ ഒന്നും പഠിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ അറിവില്ലായ്മയും കൂടെ കൂടി ചേരുമ്പോൾ ഉപഭോഗത്തിന്റെ വർധനവും ആളുകളുടെ അറിവില്ലായ്മയും രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇതിന്റെ ഒരു വർധനവായിട്ട് നമുക്ക് മനസ്സിലാവും. സാർ, ഉറപ്പായിട്ടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കായിട്ടുള്ള ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്, മൊബൈലും ഇന്റർനെറ്റും ഒക്കെ സ്ഥിരം യൂസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത്തരം ചതികളിൽ വീണ് പോവാതിരിക്കാൻ ഞങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത്? സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്ന പരിചയപ്പെടുന്ന ആളുകളുടെ പേരും അവർ കാണിച്ചിരിക്കുന്ന ഫോട്ടോയോ അല്ലെന്നുണ്ടെങ്കിൽ അവർ നൽകിയിരിക്കുന്ന വിലാസം മറ്റു വിവരങ്ങളോ മുഴുവൻ ശരിയാണെന്ന് ഒരിക്കലും നമ്മൾ 100% കരുതരുത്. കാരണം ആർക്ക് വേണമെങ്കിലും നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാം, ഒരു വ്യാജ പേരിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയാൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയയുടെ ഉടമസ്ഥരോ അല്ലെങ്കിൽ അവരുടെ കമ്പനിക്കാരോ വന്ന് നമ്മളുടെ അടുത്തുനിന്ന് വെരിഫൈ ചെയ്യുന്ന സംവിധാനമൊന്നുമില്ല. നമ്മൾ കൊടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അവര് അതിനെ പബ്ലിഷ് ചെയ്ത് കാണിക്കുന്നത്. ഉദാഹരണത്തിന്, ഞങ്ങൾ ഇവിടെ ഒരു കേസ് വന്നപ്പോൾ നമ്മളുടെ ഒരു സീനിയർ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിൽ യൂണിഫോംഡ് ആയിട്ടുള്ള ഫോട്ടോ വരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി, ഒരുപാട് പേര് അതിനകത്ത് ഫ്രണ്ട് റിക്വസ്റ്റ് അടിച്ചു, ഫ്രണ്ടായി, അതിനുശേഷം പേയ്മെന്റ് വരെ കൊടുക്കാനായിട്ട് തയ്യാറായി വന്നു. അപ്പോഴാണ് പറയുന്നത് വ്യാജ പ്രൊഫൈലാണ്. നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകളോ അല്ലെങ്കിൽ പെട്ടെന്ന് സെലിബ്രിറ്റി ആയിട്ടുള്ള നമുക്ക് അറിയാവുന്ന ആളുകളാണെങ്കിൽ പോലും സാധാരണ നമ്മളോട് ചോദിക്കാത്ത ഒരാൾ പെട്ടെന്ന് പൈസ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളോട് വിവരങ്ങൾ ചോദിക്കുക, നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ നൽകാൻ പറയുക, ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുക, ഫോട്ടോ ഷെയർ ചെയ്യാൻ പറയുക, അതൊക്കെ നമ്മൾ അപകടം ആണ് എന്ന് മനസ്സിലാക്കും. സോഷ്യൽ മീഡിയ സെറ്റിംഗ്സിൽ ഒരുപാട് പ്രൈവസി സെറ്റിംഗ്സ് ഉണ്ട്, അതിൽ പോയി നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രൊഫൈല് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ പ്രൊഫൈലിലുള്ള വിവരങ്ങൾ മറ്റാളുകളെ കാണുന്നത് റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പൊ അവിടെ നമ്മുടെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിവരങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നമ്മുടെ ഇമെയിൽ ഐ ഡി, ആധാർ നമ്പര്, ഫോൺ നമ്പര്, അതുപോലെ നമ്മളെ തിരിച്ചറിയുന്ന മറ്റ് യുണീക്ക് ആയിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ എല്ലാം തന്നെ ഡിസേബിൾ ചെയ്തിടാം. പലപ്പോഴും ഇപ്പൊ കാണുന്നത് നമ്മുടെ ഒക്കെ ഡിവൈസുകൾ 24/7 നമ്മൾ നെറ്റ് ഓൺ ആണ്. നമ്മൾ ഒരിക്കൽ നെറ്റ് ഓൺ ആണെന്നുണ്ടെങ്കിൽ ആ ഡിവൈസിൽ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ സിസ്റ്റത്തിൽ ഒരു ഹാക്കിങ്ങോ മറ്റു തേർഡ് പാർട്ടി സ്പൈവെയറോ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ സിസ്റ്റം ഉപയോഗിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ ഉപയോഗിക്കാത്ത സമയത്ത് നമുക്ക് നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസേബിൾ ചെയ്തിടാം. ഏത് ആപ്ലിക്കേഷനാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിന്റെ ജെന്യൂൻനെസ്
ഒന്ന് സെർച്ച് ചെയ്ത് റിവ്യൂ ഒക്കെ നോക്കി മനസ്സിലാക്കി അത് ജെന്യുവിൻ ആണെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. പെർമിഷനുകൾ കൊടുക്കുന്നത് രണ്ടു തവണ ചിന്തിച്ച ശേഷം മാത്രം പെർമിഷൻ കൊടുക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നമ്മളൊരു സ്വയം നിയന്ത്രണം നടത്തിയാൽ നമുക്ക് ഇത്തരം തട്ടിപ്പുകളിൽ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിൽക്കാൻ പറ്റും. സാർ, ഇത്തരം ചതികളിൽ പെട്ടു പോകുന്നവർക്ക് സംരക്ഷണം കൊടുക്കാനായിട്ട് സൈബർ സെല്ലും അതുപോലെ പോലീസും ഒക്കെ എന്തൊക്കെ സംവിധാനങ്ങളാണ് കേരളത്തിൽ ഒരുക്കിയിരിക്കുന്നത്? എല്ലാ ജില്ലകളിലും എല്ലാ പോലീസ് ജില്ലകളിലും നമുക്ക് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകളുണ്ട്. ഇപ്പോൾ നിലവിൽ 19 സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിലുണ്ട്. അതുകൂടാതെ എല്ലാ പോലീസ് ജില്ലകളിലും സൈബർ സെല്ലുകളുണ്ട്. അതുകൂടാതെ 3 സ്ഥലത്ത് നമ്മുടെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് സ്ഥലങ്ങളിൽ സൈബർ ഡോ, നമ്മൾ ഇത്തരം തട്ടിപ്പുകളും അതുപോലെ തന്നെ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങളെ പറ്റി മുൻകൂട്ടി കാണുന്നതിനും തടയുന്നതിനും അതുപോലെ തന്നെ നമ്മൾ അതിന് ആളുകൾക്ക് ഒരു അഡ്വൈസ് നൽകുന്നതിനും സെക്യൂരിറ്റി ഓഡിറ്റ് നടത്തുന്നതിനും ഒക്കെ ആയിട്ട് ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡിൽ സൈബർ ഡോമുകൾ പ്രവർത്തിക്കുന്നു. അപ്പം അങ്ങനെ നല്ല രീതി. ഇതുകൂടാതെ സംസ്ഥാനത്ത് സ്റ്റേറ്റിന്റെ ജൂറിസ്ഡിക്ഷനുള്ള ഹൈടെക് ക്രൈം ഇൻക്വറി സെല്ല് പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു. അപ്പൊ നമുക്ക് സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സൈബർ പരാതികൾ കൈകാര്യം ചെയ്യുന്നതിനും നല്ല രീതിയിലുള്ള സംവിധാനമാണ് പോലീസ് നടത്തുന്നത്. ബിജുമോൻ സാർ, താങ്ക് യു. ഏറ്റവും കൂടുതൽ പ്രായമായ ആളുകളാണ് ഇന്റർനെറ്റ് പറ്റിപ്പിൽ പെട്ടുപോകുന്നത്. അതിനുള്ള കാരണം ഇവർക്ക് പുതിയ ടെക്നോളജി വേണ്ട തരത്തിൽ ഉപയോഗിക്കാനുള്ള അറിവില്ലായ്മ തന്നെയാണ്. അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി മാത്രം ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പ്രായമായവർ ശ്രദ്ധിക്കുക. അതുപോലെ മുതിർന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിക്കുമ്പോൾ അവരെ പുച്ഛിക്കാതെ സമയമെടുത്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ചെറുപ്പക്കാരും ശ്രദ്ധിക്കണം. അതുപോലെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം ഓരോ ദിവസവും കൂടുന്ന ഇന്നത്തെ കാലത്ത് സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ ഇന്റർനെറ്റിൽ എന്തൊക്കെ ആവാം, എന്തൊക്കെ പാടില്ല, എങ്ങനെ പെരുമാറണം, എന്തൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെയുള്ള വിഷയങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട കാലം തന്നെ അതിക്രമിച്ചു. എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ടവർ അത് ആലോചിച്ചു തുടങ്ങിയേ പറ്റൂ. ഇന്റർനെറ്റിൽ കാണുന്ന എല്ലാ ആളുകളും എല്ലാ വാർത്തകളും പരസ്യങ്ങളും ഒറിജിനലാണെന്ന് വിശ്വസിക്കരുത്. കൃത്യമായി വെരിഫൈ ചെയ്ത് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഇടപാടുകൾ നടത്താവൂ. അതുപോലെ പ്രൈവറ്റാക്കി വെക്കേണ്ട വിവരങ്ങൾ അങ്ങനെ തന്നെ സൂക്ഷിക്കുക. വ്യക്തി വിവരങ്ങൾ അറിയാത്ത ആളുകൾക്ക് ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും 2-factor ഓതന്റിക്കേഷൻ ഓൺ ആക്കി സേഫ് ആക്കി സൂക്ഷിക്കുക. ഓരോ പുതിയ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കുക.